ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ടാരോട്ട് എക്സ്പെഡിഷൻ. ഇന്ന് നമ്മൾ കാർഡ് ഓഫ് ദി ഡേ ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് കാർഡ് ഓഫ് ദി ഡേ എടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ ആ ഇന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഡിസിഷൻ എടുക്കേണ്ട ആവശ്യം വന്നാൽ, ഇല്ലെങ്കിൽ ആ ദിവസം ഏകദേശം എങ്ങനെ പോകുമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഡ് ആയിട്ടുള്ളൊരു അവസ്ഥ വന്നാൽ നമുക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക്, അതായത് ഇന്നത്തെ ദിവസത്തിന് ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡ് ഓഫ് ദി ഡേ എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഈ കാർഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് തലേ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഇതിന് മുമ്പൊരു റിക്വസ്റ്റ് കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ അപ്ലോഡ് ചെയ്തത്. കാരണം അന്നത്തെ ദിവസം അപ്ലോഡ് ചെയ്താൽ കുറേ പേർക്ക് എന്താണ്, നമുക്ക് എന്തായാലും ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ ആ ദിവസം എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് മുൻകൂട്ടി അറിഞ്ഞ് ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാർഡ് ഓഫ് ദി ഡേ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അന്നത്തെ ദിവസം എന്താണ്, രാവിലെ ചിലപ്പോൾ എല്ലാവർക്കും നോക്കാൻ പറ്റിയെന്ന് വരില്ല, അങ്ങനെ സാഹചര്യമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഒരു ദിവസം മുൻകൂട്ടി നമ്മൾ ഇട്ട് തരുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ആയിരിക്കാൻ പറ്റും അല്ലേ. ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ കാർഡ് ഓഫ് ദി ഡേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ദിവസം മുന്നോട്ട് കാർഡ് ഓഫ് ദി ഡേ, സോറി, ഒരു ദിവസം ബാക്കിലോട്ട് വെച്ച് കാർഡ് ഓഫ് ദി ഡേ ഇടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ കമൻസ് അങ്ങനെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അത് നമുക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്, പ്രിപ്പയർ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും കാർഡ് ഓഫ് ദി ഡേ നേരത്തെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് കാർഡ് ഓഫ് ദി ഡേ ആണ്, എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ തരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നത്തെ കാർഡ് ഓഫ് ദി ഡേ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് എയ്റ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അവളുടെ ലാസ്റ്റ് കപ്പും ആ ഒരു എന്താണ് സീയിലോട്ട് ഒഴുക്കി വിട്ടിട്ട് പോവുകയാണ് അല്ലേ. അതായത് എന്തോ ഒരു കാര്യത്തിൽ നിന്ന് അവൾ വാക്ക് എവേ ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു മൂൺ എനർജിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് ഒരു ഡാർക്ക് എനർജി പോലെയാണ് നമുക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവളെന്ന് പറയുന്നത് അവളുടെ കയ്യിലുള്ള ആ ഒരു ലാസ്റ്റ് കപ്പും കളഞ്ഞിട്ട് പോവുകയാണ് അവൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. ഈ കാർഡ് കാണിക്കുന്നത് തന്നെ ഒരു കാര്യത്തിനെ വിട്ടുകളയുക. ഓക്കെ, നമ്മുടെ മനസ്സിൽ തട്ടിക്കിടക്കുന്ന ഒരു കാര്യത്തിന്, അത് ചിലപ്പോൾ പാസ്റ്റ് ആവാം, ചിലപ്പോൾ നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാകാം, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും ഉണ്ടല്ലേ. അപ്പോൾ എന്താണ് ആവശ്യമില്ലാത്ത, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പാസ്റ്റിനെ കുറിച്ച് ഓർമ്മ വരുന്ന സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവാം. ഓക്കെ, അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന ആ വ്യക്തിയോട് യൂണിവേഴ്സ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിലെ ആ വിഷമം, അതെന്ന് പറയുന്നത് എന്താണ് റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ അത് നിങ്ങളങ്ങ് പോട്ടെ അത് പാസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നാണ് എന്താണ് ഈ കാർഡ് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിൽ കിടക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നാളെ ഇന്ന് വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റക്ക് എനർജിയിൽ കിടക്കുകയാണില്ലെങ്കിൽ, ഇതിന് മുന്നോട്ട് നിങ്ങൾ വരുമ്പോഴും നിങ്ങൾക്കൊരു സ്റ്റക്ക് എനർജി ഉണ്ട്, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും എന്താണ് സ്റ്റാഗ്നൻ്റ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നാൽ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ സിറ്റുവേഷനെ മാറ്റുക, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുകയാണ് വേണ്ടത്. അല്ലാതെ അവിടെ എന്താണ് പെട്ട് കിടക്കുകയല്ല വേണ്ടത്, വാക്ക് എവേ ചെയ്യണം എന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ ഓൾഡ് റിയാലിറ്റീനെ നിങ്ങൾ ഇനിയും പിടിച്ചുകൊണ്ടിരിക്കരുത്, എന്നാൽ അത് നിങ്ങളെ ഒത്തിരി എന്താണ് പിന്നിലോട്ട് വലിച്ചു കൊണ്ട് പോകത്തുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും സങ്കടങ്ങൾ മാത്രമേ ആ ഓൾഡ് റിയാലിറ്റി നിങ്ങൾക്ക് തരുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ
ആ കുട്ടി ചെയ്തതുപോലെ ഈ ഈ കാർഡിനകത്ത് ആ പെൺകുട്ടി ചെയ്യുന്നത് പോലെ നമ്മുടെ എന്താണ് കുറേ കാര്യങ്ങൾ നമുക്ക് മറക്കാനുണ്ട്, പണ്ടത്തെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് ഹേർട്ട് ആവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു കളഞ്ഞ് മുന്നോട്ട് സ്റ്റെപ്പ് വെച്ച് പോകണം. ചിലപ്പോൾ ഫ്രണ്ടിൽ നമുക്കൊരു ഹോപ്പും കാണില്ലായിരിക്കും, ഇത് വിട്ട് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും ഈ കുട്ടിക്ക് അറിയില്ല, പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ് ആ ഈ കാർഡിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ എന്താണ് നമ്മുടെ സൺ എന്ന് പറയുന്നത് ഇത് നമുക്ക് റൈസ് ചെയ്യുന്നതായിട്ട് മേ ബി എന്താണ് ഫീൽ ചെയ്യുന്നവരുണ്ട്. ഇത് അസ്തമിച്ച് പോകുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതാക്കാം, അതായത് ഒരു പ്രോബ്ലം സോൾവ് ആകുന്നതായിട്ട് വേണമെങ്കിലും നമുക്കിവിടെ മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കപ്സ് എന്താണ് അതായത് നിങ്ങളുടെ ആ ലൈഫിൽ ആ പ്രതിസന്ധി കളഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതായിട്ടും ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ റെസൊണേറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ അത് എടുക്കുക. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിലെ നെഗറ്റിവിറ്റിയിൽ നിന്ന്, അതായത് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിലെ നെഗറ്റിവിറ്റിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ മൂവ് ഓൺ ആകണം, നിങ്ങളുടെ പാസ്റ്റ് എത്രയും വേഗം നിങ്ങൾ മറക്കണം. എന്നിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള സെൽഫ് ലവ് ചെയ്യാൻ നിങ്ങൾ തുടങ്ങുക. നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാറ്റി, അതിപ്പോൾ ഒരു വ്യക്തിയാണെങ്കിലും ശരി, ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കണം എന്നാണ് ഈ കാർഡിലൂടെ പറയുന്നത്. ഓക്കെ, ഒരു കാര്യത്തിനും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ എന്താണ് നമ്മൾ എപ്പോഴാണോ നമ്മളെ സ്നേഹിക്കുന്നത് അപ്പോഴായിരിക്കും നമുക്ക് പോസിറ്റിവിറ്റി കിട്ടിത്തുടങ്ങുന്നത്. ഓക്കെ, ആദ്യം നമ്മളാണ് നമ്മളെ സ്നേഹിക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലൊക്കെ ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ട് അല്ലെങ്കിൽ നാളത്തെ ദിവസങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ എന്താണ് ആ പാസ്റ്റിനെ നിങ്ങളങ്ങ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു കളഞ്ഞ് ഹീൽ ചെയ്യുക, എന്നിട്ട് ഇനിയും പവർഫുൾ ആകുക. ഓക്കെ, അപ്പോഴാണ് എന്താണ് നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്ഥലത്ത് പിടിച്ചു കയറാൻ പറ്റുന്നത് ഇല്ലേ. ഇല്ലാതെ നിങ്ങൾ എന്നും ഇങ്ങനെ ബാക്ക്വേർഡായിട്ട് നിങ്ങളുടെ ആ ഒരു പാസ്റ്റിനെയും പിടിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല, വളരാനും പറ്റില്ല, സ്പിരിച്വലിയും വളരാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ കാമാക്കി വെക്കണം, ക്ലീൻ ആക്കി വെക്കണം. ആവശ്യമില്ലാത്ത ആ ഒരു പാസ്റ്റിനെ വലിച്ച് നമ്മുടെ ലൈഫിൽ ഇഴക്കരുത് എന്നാണ് എന്താണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രീംസ് എവിടെയാണ്, നമ്മുടെ ഹാപ്പിനെസ് എവിടെയാണ് എന്ന് നോക്കി ആ ലൈറ്റ് കിട്ടുന്ന ആ ഒരു പാതയിലൂടെ നമ്മൾ നടക്കാൻ ശ്രമിക്കണം. അല്ലാതെ നമുക്ക് യാതൊരു യൂസ്ഫുള്ളും ഇല്ലാതെ നമ്മുടെ ലൈഫിൽ ഇനി ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയാത്ത എന്താണ് നമ്മുടെ ലൈഫിൽ തികച്ചും എന്താണ് ഡാർക്കസ്റ്റ് ആയിട്ടുള്ള പാർട്ടായിട്ടുള്ള നമ്മുടെ പാസ്റ്റിനെ നമ്മൾ ഇനി പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നത്തെ കാർഡ് ഓഫ് ദി ഡേയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് സങ്കടമോ അല്ലെങ്കിൽ എന്തെങ്കിലും പാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഓർമ്മ വരികയോ അങ്ങനത്തെ വിഷമമോ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താന്ന് പറഞ്ഞാൽ, ആ പാസ്റ്റ് കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട സമയം വന്നിരിക്കുന്നു എന്നാണ് ഈ കാർഡിൽ നിന്ന് ഒന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ലെസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും നമ്മുടെ പാസ്റ്റിനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ പാസ്റ്റ് നമ്മുടെ മനസ്സിൽ നമ്മളെ അങ്ങനത്തെ ചിന്തകൾ എന്തൊക്കെ നമ്മളെ അലട്ടുന്നുണ്ടോ അതിനെയൊക്കെ ഈ കാർഡിൽ ഈ പെൺകുട്ടി ചെയ്തിരിക്കുന്ന പോലെ അവൾ ആ ഒരു എന്താണ് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കപ്സ് അതായത് പ്രസൻ്റ്ലി ഓർമ്മയുള്ള ആ ഒരു പാസ്റ്റിനെ അവൾ ആ ഒരു കടലിൽ ഒഴുക്കി വിട്ടിട്ട് അവളും എന്താണ് തിരിഞ്ഞു നോക്കാതെ നടന്നു പോവുകയാണ് അല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുന്ന സങ്കടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒത്തിരി ഓർമ്മകൾ ഉണ്ടാവുമായിരിക്കാം. ആ ഓർമ്മകളെയൊക്കെ നിങ്ങൾ ഈ ഈ വ്യക്തി എന്താണോ ഈ കാർഡിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട സമയം മായി എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഇവിടെ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എന്താണ് നമ്മുടെ പാസ്റ്റിനെ മറക്കണം, അങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്താണ് മനസ്സിൽ കയറ്റി വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതൊക്കെ മറക്കേണ്ട സമയമായി, ഒത്തിരി നിങ്ങൾ മുന്നോട്ട് കുതിക്കേണ്ട സമയമായി, നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാസ്റ്റിനെ ഓർത്തിരിക്കേണ്ട, റിലേഷൻഷിപ്പിൻ്റെ വൈസ് ആണെങ്കിലും നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, അവരെക്കാൾ നല്ലത് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ്
ബ്രോക്ക് ആയത് എന്ന് നിങ്ങൾ വിചാരിക്കുക. കാരണം നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ മെസ്സേജ് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കാർമിക് ആയിട്ടുള്ള ലവ് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പെട്ടിരിക്കുന്നതെങ്കിൽ മൂവ് ഓൺ ചെയ്യുക. സ്വയം നമ്മൾക്ക് റെസ്പെക്റ്റ് തരാത്ത ഒരു വ്യക്തിയുടെ അടുത്തും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. എന്താണ് ലവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, അതിനകത്ത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ഓഫ് കോഴ്സ് ആ വ്യക്തി നമ്മളോട് സ്നേഹം കാണിച്ചിരിക്കും, അല്ലേ? അപ്പോൾ ആ വ്യക്തി കാണിക്കുന്നില്ല, നമ്മൾ ഹേർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ, എന്നാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്നത് ഒരു കാർമിക് റിലേഷൻഷിപ്പിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ലവ് റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിനെ ലെറ്റ് ഇറ്റ് ഗോ, അത് അതിൻ്റെ രീതിയിൽ അങ്ങ് മാറ്റി അങ്ങ് വിടുന്നതാണ് നല്ലത്. അല്ലാതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിടിച്ചു വെക്കരുത്. പിന്നെ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ, ഇപ്പോൾ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ വഴക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ആ വഴക്കുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പിടിച്ചു വെക്കാതെ നിങ്ങളുടെ ഫാമിലി ലൈഫ് നന്നായി പോകണമെങ്കിൽ എന്താണ് കുറേയൊക്കെ ആ കാര്യങ്ങളെ നിങ്ങൾ എന്താണ് ലീവ് ചെയ്യണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ കാർഡ് നമുക്ക് തന്നിട്ടുള്ള മെസ്സേജ് എന്താണ് എന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ഞാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ മോഡിഫിക്കേഷൻ വരുത്താൻ ശ്രമിക്കുന്നുമുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാർഡ് ഓഫ് ദ ഡേ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് കാർഡ് ഓഫ് ദ ഡേയുമായിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.